الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടും എന്നീട് നിങ്ങളോട് ഉപദേശിക്കുകയാണ്. പരിശുദ്ധ മുഹറം മാസത്തിലെ പുണ്യദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണക്കാക്കപ്പെട്ടതനുസരിച്ച് നാളെ മുഹറം 9 മറ്റന്നാൾ 10. മറ്റ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇവയൊക്കെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളുടെ ചരിത്രത്തിൽ ആശ്വാസവും ആവേശവും ഗുണപാഠങ്ങളും നൽകുന്ന ഒരുപാട് സംഭവങ്ങളുടെ കാലമാണ് മുഹറം എന്ന് പറയുന്നത്. ഹിജ്റയെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുഹറം 9 നോമ്പ് ദിനത്താണ്. ചില ഹദീസുകളിൽ 11 നിർത്താൻ പറഞ്ഞത് കാണാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ 4 രീതിയിൽ അത് നയിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിലൊന്ന് മുഹറം 10 മാത്രം, 2 മുഹറം 9, 3 10, 11, 4 9, 10, 11 മൂന്ന് ദിവസവും, ഇല്ലാത്തത് 9 മാത്രം നോമ്പ് നയിക്കുക എന്ന രീതിയാണ് അഭികാമ്യമല്ലാത്ത രീതി. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ മുമ്പ് അല്ലെങ്കിൽ നബുവത്തിന്റെ മുമ്പ് തന്നെ
മക്കയിൽ അറബികൾക്ക് പതിവുണ്ടായിരുന്നതാണ് മുഹറം പത്തിന് നോമ്പെടുക്കുക എന്ന് പറയുന്നത്. ഉപവത്തിന് ശേഷം സഹവിശ്വാസികൾ അത് നിർബന്ധമായിട്ടാണ് അനുഷ്ഠിച്ചിരുന്നത്. റമദാൻ ഫർളാക്കപ്പെട്ടപ്പോഴാണ് അത് ഉദ്ദേശിക്കുന്നവന് നോൽക്കുകയും ഉദ്ദേശിക്കുന്നവന് നോൽക്കാതിരിക്കുകയും ചെയ്യാം എന്ന ഇളവ് നബിസല്ലല്ലാഹു നൽകിയിരുന്നു. അതുവരെ ഫർള് നോമ്പിലായിരുന്നു, നിർബന്ധമായി നോൽക്കേണ്ട നോമ്പായിരുന്നു മുഹറം പത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. മദീനയിലെത്തി കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി അന്ന് യഹൂദന്മാരും നോമ്പെടുക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളെന്ന് നോമ്പെടുക്കുന്നത്? അവരുടെ മറുപടി, ഹാദാ യൗമൻ ഖാലി, ഇതൊരു നല്ല ദിവസമാണ്, ഇന്നാണ് മൂസ അലൈഹി സ്വലാം ഫിർഔനിന്റെ മർദ്ദനത്തിൽ നിന്ന് സംഘടന കടന്ന് രക്ഷപ്പെട്ടത്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവരുടെ മറുപടി. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം, നിങ്ങളെക്കാളും മൂസായുമായിട്ട് കൂടുതൽ അടുത്തത് ഞങ്ങളാണ്, അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒമ്പതും നോൽക്കും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് ജൂതന്മാര് നോമ്പെടുക്കുന്നുണ്ട് എന്നുള്ള വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാൻ ഇത്ര വൈകിയത്, അവസാന കാലമായത് എന്തുകൊണ്ടാണ്? ജൂതന്മാരുടെ മദീനയിലെ താമസം എന്ന് പറയുന്നത് കോട്ടയ്ക്കുള്ളിലായിരുന്നു, പൊതുജനങ്ങളോട് കലർന്ന് അവർ ജീവിക്കാറില്ല. ആരാധന അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ അവരാരും കോട്ടയിൽ നിന്ന് പുറത്തു വരാറുമില്ല. സ്വാഭാവികമായും അതിനുള്ളിൽ അവരെങ്ങനെയാണ് ആചരിക്കുന്നത് എന്ന് പുറത്താർക്കും അറിയുകയില്ല. കാരണം അന്ന് ആളുകളുമായിട്ടൊരു സമ്പർക്കവുമില്ല, ആളുകളാരും അങ്ങോട്ടും പോകില്ല അവരുടെ കോട്ടയുടെ ഉള്ളിലേക്ക്, അവിടുന്ന് ആരും പുറത്തേക്കും വരികയില്ല. പിന്നീട് മദീനയുടെ പൗരന്മാരായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള മദീനയുടെ പൗരന്മാരായി യഹൂദന്മാര് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവരുടെ ആരാധനകളെ കുറിച്ച് പല ചർച്ചകൾക്കും ഒക്കെയായിട്ട് അവിടെ പോകുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കോട്ടക്കുള്ളിൽ വെച്ച് ചതിക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ഇടപഴകലുകൾക്ക് ശേഷമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്താണെന്ന് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതും, അതുകൊണ്ട് അതിനേക്കാൾ ആ നോമ്പെടുക്കാൻ അർഹര് ഞങ്ങളാണ് എന്ന് തീരുമാനിച്ച് അടുത്ത വർഷം ജൂതന്മാരോട് വ്യത്യസ്തരാകാൻ ഒരു നോമ്പ് കൂടി അധികം എടുക്കും എന്ന് തീരുമാനിച്ചു. ചില ഹദീസുകളിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ജൂതന്മാരോട് വ്യത്യസ്തരാകുക, അതുകൊണ്ട് ഒമ്പതിനോ പതിനൊന്നിനോ കൂടി നോമ്പെടുക്കുക എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ അതിന്റെ കർമ്മശാസ്ത്രം നമുക്ക് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. എന്താണ് ഒരു ദിവസത്തിന് ഇങ്ങനെ ഒരു പ്രാധാന്യം നൽകാൻ കാരണം, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ദിവസത്തെ നോമ്പിന് അത് കൈ റമദാനിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് എന്ന് പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ ആ നോമ്പെടുക്കുന്നവർക്ക് കഴിഞ്ഞ പ്രതിഫലേച്ഛയോടുകൂടി നോമ്പെടുക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും വരുന്ന ഒരു വർഷത്തെ പാപങ്ങളും അള്ളാഹു പുറത്തുകൊടുക്കും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ചെയ്യുന്ന അമലി എന്താണ്? ഒരു സുന്നത്ത് നോമ്പാണ്. ഒരു സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ആൾക്ക് എന്തിനാണ് ഇത്ര വലിയ പ്രതിഫലം കൊടുക്കുന്നത്? മറ്റൊരു ദിവസം നോമ്പെടുക്കുന്ന ആൾക്ക് എന്താണ് അത് കൊടുക്കാത്തത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ആരാധനാ കർമ്മം നമ്മളുടെ ഒരു സാദാ സീദാ കാഴ്ചപ്പാടിൽ എല്ലാ നോമ്പും ഒരുപോലെയാണല്ലോ. ഉദാഹരണമായി ഒരാൾ ഇനിയിപ്പോ മുഹറം പത്തിന് ശേഷം മുഹറത്തിന് വേറെ ഏതോ ഒരു ദിവസം നോമ്പെടുക്കുന്നു, അല്ലെങ്കിൽ ദുൽഹജ്ജിലെ ഏതോ ദിവസം നോമ്പെടുക്കുന്നു, അല്ലെങ്കിൽ ഇനി അടുത്ത മാസം സഫറിലെ ഏതോ ഒരു ദിവസം നോമ്പെടുക്കുന്നു, അല്ലെങ്കിൽ നോമ്പ് സുന്നത്തുള്ള ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ നോമ്പെടുക്കുന്നു, അതിനെന്താണ് ഒരു വർഷത്തെ പാപമോചനം കൊടുക്കാത്തത്? ഇതിനെന്താണ് അത് കൊടുക്കാൻ കാരണം? ഇവിടെയാണ് മുഹറമിലെ ആ ചരിത്ര സംഭവവുമായുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് മൂസ അലൈഹി സ്വലാമിനെ രക്ഷിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ തന്നെയാണ് ഈ നോമ്പെടുക്കുന്നത്, പക്ഷേ നിങ്ങളെക്കാൾ കൂടുതലെടുക്കും, കാരണം കൂടുതൽ അടുത്തവർ ഞങ്ങളാണ് എന്ന് തീരുമാനിച്ച് അങ്ങനെ ആ സംഭവത്തെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഓർമ്മയിൽ
ആ ദിവസത്തിന്റെ പേരിൽ ഇനിയും കൂടുതൽ നോമ്പെടുക്കുന്ന തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആരാധനയും ഒരു ചരിത്ര സംഭവവും തമ്മിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധിപ്പിച്ചതാണ് നമുക്ക് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. കേവലം ഒരു എന്തോ ഒരു ദിവസത്തിന് ഒരു ഓഫർ വെച്ചിരിക്കുന്നു എന്നതല്ല, ഒരു ചരിത്ര സംഭവത്തെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന കുറെ നന്മകളുണ്ട്. ആ ഓർമ്മകളും നന്മകളും ഉദാഹരണമായിട്ട് ഇപ്പോ നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം പെരുന്നാളിനുണ്ട് എന്ന് പറയുന്നത് പോലെ മൂസ അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറിയതും അതിൽ വഹിച്ച ത്യാഗങ്ങളും അതിൽ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ സഹായവും അങ്ങനെ നേടിയെടുത്ത വിജയവും ഇതൊക്കെ നമ്മൾ സ്മരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സ്വാഭാവികമായും നമ്മളെ ആ ചരിത്ര പാഠങ്ങളുടെ ബലത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേവലം ആരാധിച്ച് ആരാധിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടല് മാത്രമാണ് ഞങ്ങളുടെ പണി എന്ന് ചിന്തിക്കുന്ന മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുക്കുന്നു, എന്തിനാണ് അള്ളാഹു തആല ഒരു ദിവസത്തെ നോമ്പിന് വലിയ പ്രതിഫലവും വേറെ ദിവസത്തെ നോമ്പിന് ചെറിയ പ്രതിഫലവും വെച്ചിരിക്കുന്നത്? എന്തിനാണ് ചില ദിവസങ്ങളിൽ സ്പെഷ്യൽ ഓഫർ? എന്താണ് ആ ദിവസം നോമ്പെടുക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഇത് തിരിയും. അഥവാ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ അധ്യായവുമായി നമ്മുടെ മനസ്സിനെയും ഓർമ്മകളെയും ചിന്തകളെയും ബന്ധിപ്പിക്കുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് അയാൾക്ക് ഈമാൻ വർദ്ധിക്കും, അയാൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇസ്തിഖാമത്ത് വർദ്ധിക്കും, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവാചകന്മാരെ പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ആർജവം ഊർജം അയാൾക്ക് വർദ്ധിക്കും. നല്ല സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികൾ അയാൾക്ക് തെളിഞ്ഞു കിട്ടും. ഇങ്ങനെ ചിന്താപരമായി വലിയ ഒരു ഉണർവ് ഒരു ചരിത്ര സംഭവത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിയുള്ള മനുഷ്യരിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അയാൾക്ക് കുറച്ചുകൂടി ഇസ്തിഖാമത്ത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ അള്ളാഹുവാണ് എന്റെ റബ്ബു എന്നും ഞാൻ മുഅ്മിനാണെന്നുമുള്ള തീരുമാനത്തിൽ കൂടുതൽ ഒരു മെച്ചം അയാൾക്കുണ്ടായി വരുന്നതുണ്ട്. അതുകൊണ്ടാണ് ചില പ്രത്യേക ദിവസങ്ങൾക്ക് ചില പ്രത്യേക ഓഫറുകൾ വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇനത്തിൽ ബനീ ഇസ്രായേലിന്റെ ജീവിതത്തിലെ സംഭവങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ബനീ ഇസ്രായേലിന്റെ ജീവിതത്തിലെ ഓരോ ഗതിരീഗതികളും പരിശുദ്ധ ഖുർആൻ സവിസ്തരം പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കിയെടുക്കൽ വളരെ പ്രയാസം പിടിച്ച പണിയാണ്. വളരെ സൂചനകൾ മാത്രമേ കാണുകയുള്ളൂ. അതേസമയത്ത് ഖുർആനിന്റെ പല ഭാഗങ്ങളും വായിക്കുമ്പോൾ ഇത് മൂസാ നബിയുടെ ചരിത്രം പഠിപ്പിക്കാൻ ഇറങ്ങിയതാണോ എന്ന് തോന്നുമാറ് ഉച്ചരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരേ സംഭവങ്ങൾ തന്നെ പല ഗുണപാഠത്തിന് വേണ്ടി പലയിടത്തായി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തിനാണത്? ബനീ ഇസ്രായേലിന്റെ ചരിത്രം എന്തിനാണ്? ചിലതൊക്കെ അവർക്ക് ആക്ഷേപകരമായ കാര്യമാണ്, ചിലത് അവർക്ക് തകർച്ചയുടെ കാര്യമാണ്, ചിലത് അവരുടെ വളർച്ചയുടെ കാര്യമാണ്. ഇതൊക്കെ എന്തിനാണ് അള്ളാഹു തആല ഇത്ര വിസ്തരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹത്തിന് മുന്നോട്ടു പോകാനുള്ള വഴി ഉമ്മത്ത് ബനീ ഇസ്രായേൽ പോയ അതേ വഴിയിൽ തന്നെയാണ്. സ്വാഭാവികമായും ഇവർ വിവിധ കാലഘട്ടങ്ങളിൽ അഭിമുഖീകരിക്കാൻ ഇടയുള്ള സാഹചര്യങ്ങൾ ആ സമൂഹം ബനീ ഇസ്രായേലിന്റെ വിവിധ കാലങ്ങളിൽ അഭിമുഖീകരിച്ചത് തന്നെയാണ്. സ്വാഭാവികമായും അവർ അന്ന് എങ്ങനെയാണോ അതിനെ നേരിട്ടത് അങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്. അഥവാ അവരുടെ കേസ് സ്റ്റഡിയിൽ നിന്നാണ് ഇവർ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. തത്തുല്യമായ സാഹചര്യത്തിൽ അനുഭവിച്ച ആളുകൾ എങ്ങനെയാണ് അതിൽ പരാജയപ്പെട്ടത്, എങ്ങനെയാണ് ആ പരാജയത്തെ വിജയമാക്കി മാറ്റിയത്, എങ്ങനെയാണ് അത് തിരുത്തിയത്, എങ്ങനെയാണ് അതിന് അതിജീവിച്ചത്, ഇത് വിശദമായി പഠിക്കാൻ ബനീ ഇസ്രായേലിയർക്ക് അവരുടെ സമൂഹത്തിൽ അവരുടെ കാലത്ത് പറ്റിപ്പോയ അബദ്ധങ്ങൾ, അത് മുസ്ലിം സമുദായത്തിന് പറ്റിപ്പോയാണ്, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നേരിട്ടാൽ പിന്നെ അത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഖുർആനോ നബിയോ വരാനില്ല. ഇസ്രായേലിൽ നബിമാരെന്നും ഉണ്ടായിരുന്നു. കാലത്ത് വനു ഇസ്രായേൽ റസൂലുകുമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വനു ഇസ്രായേലിനെ നയിച്ചിരുന്നത് നബിമാരാണ്. കുല്ലമാ ഹലക്ക നബിയും ഖലഫ നബിയും. ഒരു നബി മരിക്കുമ്പോ വേറൊരു നബി വരും. ഇങ്ങനെ നബിമാര് വഹീനാൽ നേതൃത്വം കൊടുക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു.
പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അങ്ങനെയല്ല, ഖാതമുൻ നബിയ്യീനാണ്. ഇനി വഹിയോ നബിയോ കിതാബോ വരാനില്ല. സ്വാഭാവികമായിട്ട് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളെ നേരിടേണ്ടത് എങ്ങനെയെന്ന് അവരെ മുൻകൂട്ടി പഠിപ്പിച്ചു വെക്കേണ്ടതുണ്ട് അല്ലാഹു തആല. അത് നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് ചെയ്തു വെച്ച ഒരു പണിയാണ്. സ്വാഭാവികമായിട്ടും ആ സംഭവങ്ങളെ നമ്മുടെ മനസ്സിനെ ആ സംഭവങ്ങളും ആ ഗുണപാഠങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആരാധനാ കർമ്മത്തിന് ഇസ്ലാമിക ജീവിതത്തിൽ വലിയ പ്രസക്തിയുണ്ട്. ആ സംഭവങ്ങൾ ഓർക്കണം, ആ സംഭവങ്ങൾ പഠിക്കണം. എന്തായിരുന്നു സംഗതി? ബനീ ഇസ്രായേൽ എന്ന് പറയുന്ന ഉമ്മത്ത്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയാണ് ബനീ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. ഒരുപാട് നബിമാരുണ്ട്, 12 ഗോത്രങ്ങളായിരുന്നു എന്ന് കാണാൻ ചരിത്രത്തിൽ. ഖുർആൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? അതിന് ഒരാളെ നമുക്ക് അറിയുന്നതാണ്, യൂസുഫ് അലൈഹി ഇസ്ലാം. പിന്നെ അദ്ദേഹം 11 നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ട കഥ പറയുന്നുണ്ടല്ലോ. ആ കഥയിൽ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ 11 സഹോദരന്മാർ, ഇങ്ങനെ 12 പേർ. ആ 12 മക്കളുടെയും സന്താന പരമ്പരകളെയാണ് ബനീ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. ആ ബനീ ഇസ്രായേലിന്റെ ചരിത്രം യാക്കൂബ് നബി മുതൽക്ക് ഇങ്ങോട്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് ഇസ്മായിൽ, അല്ല സോറി, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മകനാണ് ഇസ്മായിലും ഇസ്ഹാഖും. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ മകനാണ് യാക്കൂബ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് യൂസുഫ് അലൈഹി ഇസ്ലാം. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി പുറന്തള്ളി ഒഴിവാക്കി അവസാനം എത്തിപ്പെട്ടത് ഈജിപ്തിലാണ്. പിന്നീട് ഈജിപ്തിൽ യൂസുഫ് ഭരണാധികാരിയായി തീരുന്ന കഥ നമുക്കറിയാവുന്നതാണ്. പിന്നീട് ആ ഈജിപ്ത്, യൂസുഫ് അലൈഹി ഇസ്ലാം ഭരിച്ച ഈജിപ്ത് നൂറ്റാണ്ടുകളോളം ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും ഒക്കെ ഭരണത്തിലാണ് ഒരുപാട് നൂറ്റാണ്ടുകൾ. അങ്ങനെ മുസ്ലിംകൾ ഭരിച്ച രാജ്യമാണ് പാഠം ഒന്ന്. അങ്ങനെ മുസ്ലിങ്ങളെ ഇസ്ലാമിനോട് മമത പുലർത്തിയപ്പോൾ, ഇസ്ലാമിന്റെ ക്വാളിറ്റി അവരിൽ ഉണ്ടായപ്പോൾ, ഈജിപ്തിന്റെ നിയന്ത്രണം അവരുടെ കയ്യിൽ വരാൻ ഒരു വലിയ സമൂഹം പോലും യൂസുഫ് അലൈഹി ഇസ്ലാമിന് ആവശ്യമുണ്ടായില്ല. അതാണ് അതിന്റെ ഒന്നാമത്തെ പാഠം. അവിടെ ഒരു വലിയ സമൂഹമില്ല. യൂസുഫ് അലൈഹി ഇസ്ലാം ഈജിപ്തിന്റെ ഭരണാധികാരിയാകുമ്പോൾ ഒരു വലിയ സമൂഹമുള്ളതായിട്ട് അള്ളാഹു തആല പറയുന്നില്ല. അറിയപ്പെട്ടതായിട്ട് ആകെ ഒരു മുസൽമാൻ മാത്രമേ ഉള്ളൂ, അത് യൂസുഫ് അലൈഹി ഇസ്ലാമാണ്. അദ്ദേഹത്തിന്റെ ജയിലിലെ പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചനയുണ്ട്, പക്ഷേ അതൊക്കെ ആരെങ്കിലും സ്വീകരിച്ചിരുന്നോ എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് വ്യക്തമല്ല. വേറെ ചരിത്രത്തിലും അത് കാണാൻ കഴിയില്ല. ആ സന്ദർഭത്തിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കയ്യിലേക്ക് ഭരണകൂടത്തിന്റെ നേതൃത്വം വരുന്നത്. അത് വേണം? ഭരണം ആഗ്രഹിക്കാൻ പാടുണ്ടോ? ഭരണം ആവശ്യമുണ്ടോ? ഇത് വേറൊരു വിശ്വാസമാണ് നമ്മളെ പിടികൂടിയിട്ടുള്ള. നബിസല്ലല്ലാഹു, കഴിഞ്ഞ ആഴ്ച ഞാൻ കേൾപ്പിച്ചതാണ് നിങ്ങള്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത് ഭരണത്തിന് പ്രാർത്ഥിക്കാനാണ്. എന്നെ സത്യത്തിന്റെ പേരിൽ പ്രവേശിപ്പിക്കുകയും സത്യത്തിന്റെ പേരിൽ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ, എനിക്ക് സഹായകമാകുന്ന ഒരു അധികാര ശക്തി തരയണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹു തആല അങ്ങോട്ട് കൊടുത്തപ്പോ പോരാ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അങ്ങനെ ഒന്ന് വേണമെന്ന ഒരു ചിന്തയുണ്ടാവണം, അങ്ങനെ ഒരു ആവശ്യമുണ്ടാകണം റസൂലുള്ളാഹിക്ക്. എന്നിട്ട് ആ ആവശ്യത്തിന് വേണ്ടി റസൂലിനെ ചോദിക്കണം, പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അധികാരത്തിന്റെ ഭാരം ഒരുത്തന്റെ തലയിൽ വെച്ചാൽ ഹലോ, ഇത് വേണ്ടി വരുന്നില്ല, ഞാനിത് ആഗ്രഹിച്ചിട്ടില്ല, എനിക്കിത് വേണ്ട, ഇങ്ങനെയാണല്ലോ മനുഷ്യൻ ചിന്തിക്കുക. അതാണല്ലോ നമ്മൾ പ്രായമാകാതെ കുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാത്തത്. എന്താണ്? അവന് പോണം, തോന്നണം, അവനതിന് പറ്റുന്ന അവന് തോന്നണം, അവന് ആവശ്യമുണ്ടെന്ന് വരട്ടെ, അങ്ങനത്തെ പ്രായമാവട്ടെ, അപ്പളാ കല്യാണം കഴിയുക. അതിന്റെ മുമ്പ് ചെയ്താലുള്ളത് എന്താ? അബദ്ധമാണ് എന്ന് പറഞ്ഞതുപോലെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കണം, ചിന്തിക്കണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കണം. അധികാരം വേണമെന്ന് ചിന്തിക്കണം. എന്തിനാണ് അധികാരം? എനിക്ക് ലോകം മൊത്തം കറങ്ങിക്കാണ്, എനിക്ക് ആളുകളുടെ തലയിൽ കയറിയിരിക്കാൻ, എനിക്ക് സ്വേച്ഛാധിപതിയാകാൻ, ഞാൻ വിചാരിക്കും പോലെ നടത്താൻ, ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ അധികാരത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത്.
അതൊക്കെ ജാഹിലിയ സങ്കല്പമാണ്, അധികാരം ആസ്വദിക്കാനും സുഖിക്കാനും ഉള്ളതാണ് എന്നത്. അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ നേരെ വരുന്ന കുറെ വിമർശനങ്ങളുമുണ്ട്, അതിന് മാപ്പ് സാധ്യതപരമായി പറയപ്പെടുന്ന കുറെ മറുപടികളുമുണ്ട്. ഇസ്ലാം രാഷ്ട്രത്തെയും ഭരണകൂടത്തെയും കുറിച്ച് സംസാരിക്കുന്നു. ഏയ്, അതൊന്നും അങ്ങനെയില്ല. അത് മദീനയിലെ പൗരന്മാരെല്ലാവരും കൂടി കൂടിയപ്പോൾ സ്വാഭാവികമായി ഒരു രാജ്യമായി മാറിയതാണ് എന്നുള്ള എക്സ്ക്യൂസ് മറുപടി. പിന്നെ വേറെ രാഷ്ട്രീയം പെണ്ണിന് അധികാരം കൊടുക്കുന്നില്ല. അത് പെണ്ണ് സ്വതവേ ദുർബലയായതുകൊണ്ടാണ്, അതിന് കഴിവില്ലാത്തത് കൊണ്ടാണ്, അതൊന്നുമല്ല സംഭവം. അധികാരം ഒരു ആനുകൂല്യമായിട്ട് ഇസ്ലാം കാണുന്നില്ല. അധികാരം ഒരു ചുമതലയും ഭാരവുമാണ്. അത് ആർക്ക് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാലും അത് അയാളോട് കാണിക്കുന്ന കാരുണ്യമാണ്. അതുകൊണ്ടാണ് ഓരോ ഭർത്താവുണ്ടി അള്ളാഹുവിനോട് മരിക്കാൻ നേരത്ത് മോനെ ഖലീഫയാക്കട്ടെ എന്ന് ചോദിച്ചപ്പോ പ്ലീസ് വേണ്ടട്ടോന്നാണ് മറുപടി. കാരണം എന്താ, ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അത് കിട്ടിയിരിക്കുന്നു, ഇനി ഇതിനെ കൊണ്ട് ആവില്ലട്ടോ എന്നാണ് മറുപടി. മോനെ ഭരണാധികാരിയാക്കട്ടെ എന്ന് ഇന്നത്തെ ഒരു ഭരണാധികാരിയോട് ചോദിച്ചാൽ എന്തായിരിക്കും ചുരി? സങ്കല്പം തന്നെ വേറെയാണ്, ഇത് ഭാരമാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഇസ്ലാമിന് അധികാരത്തെ കുറിച്ചുള്ള സങ്കല്പം. പക്ഷെ ആ ഭാരം സ്വാഭാവികമായിട്ടും വേണ്ടാന്ന് ചിന്തിക്കാൻ പാടുണ്ടോ? അല്ല, വേണമെന്ന് ചിന്തിക്കേണ്ട ഭാരമാണ്. കുടുംബഭാരം പോലെ തന്നെ കുടുംബം ഭാരമാണ്, പക്ഷേ വേണ്ടാന്ന് ചിന്തിക്കരുത്, വേണമെന്ന് ചിന്തിക്കാം. മക്കളാകുന്ന നിയമത്തിൽ ഭാരമാണ്, പക്ഷേ വേണമെന്നേ ചിന്തിക്കാവൂ, വേണമെന്നേ ബാധിക്കാവൂ. എന്നതുപോലെ അധികാരം ഭാരമാണ്, പക്ഷേ അതൊരു ഉത്തരവാദിത്തമാണ്, അത് വേണമെന്നേ ചിന്തിക്കാവൂ. എന്തിന്? ഇന്നല്ലാഹ യഖഉബിൽ സുൽത്താനി മാലാ യഖഉബിൽ ഖുർആൻ. അള്ളാഹു തആല ഖുർആൻ കൊണ്ട് നടത്താത്തത് സുൽത്താൻ കൊണ്ട് നടത്തുന്നു. മുഫസ്സിറുകളായ മുഫസ്സിറുകൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അധികാരം ചോദിക്കാനാണ് കൽപ്പിച്ചത്. എന്തിനധികാരം? അള്ളാഹുവിന്റെ ദീനനുസരിച്ച് സമൂഹത്തെ സുഭിക്ഷതയിലൂടെ, സുഹൃദത്തിലൂടെ, സുധർമ്മത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നീതിയിലൂടെ നല്ല നിലയ്ക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹം ഉണ്ടാക്കി കൊടുക്കാൻ, അതെങ്ങനെയാണെന്ന് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ എല്ലാ ഹുക്കുമുകളും നടപ്പിൽ വരുത്താൻ, അതിന് കേവലം മനുഷ്യന്മാരെല്ലാവരും അങ്ങോട്ട് നമ്മൾ പറയുന്നത് പോലെ മുസ്ലിത്തിന്റെ നടുവിലെ പേജ് പോലെ നന്നായി, അങ്ങനെയുള്ള ഒരു സമൂഹ സങ്കല്പം ലോകത്ത് എവിടെയില്ല, അതുകൊണ്ട് ഇസ്ലാമിലും ഇല്ല. അതൊക്കെ കാര്യം ആലോചിച്ചു നമ്മുടെ ആധുനിക മുസ്ലിം രാജ്യങ്ങൾ. സൗദി അറേബ്യ, സൗദി അറേബ്യയിൽ ദർഗ ഇല്ല. എന്തുകൊണ്ടില്ല? അവിടെ ദർഗ ആവശ്യം ആരും ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഭരണകൂടം ദർഗയെ അനുകൂലിക്കാത്ത ആളുകളുടെ കയ്യിലാണ്. ഇതൊക്കെ കാരണമുണ്ട്. ഇതുവരെ സ്ത്രീകൾ വണ്ടി ഓടിച്ചിട്ടില്ല, ഇന്നു മുതൽ തുടങ്ങും. എന്താ കാരണം? ഇതുവരെ ഭരണകൂടം സ്ത്രീകളെ വാഹനം ഓടിക്കാൻ അനുവദിച്ചിട്ടില്ല, ഇന്നു മുതൽ അനുവദിക്കുകയാണ്, അതുകൊണ്ട് തുടങ്ങുകയാണ്. ഇങ്ങനെ ഭരണകൂടത്തിന്റെ നിലപാടും സമൂഹത്തിന്റെ ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ടാക്കും. നല്ലത് നടക്കണമെങ്കിൽ, നീതി പുലരണമെങ്കിൽ നീതിയിൽ താല്പര്യമുള്ള ഭരണകൂടം ഉണ്ടാകണം. അതുകൊണ്ട് അള്ളാഹു തആല പറയണം, അജല്ലി മില്ലതുക സുൽത്താന നസീറാ എന്ന് പേർക്ക്. അതിലും വലിയ ദുആയാണ് സുലൈമാൻ അലൈഹിസ്സലാം, സബ്ബി ഹബിലി മുൽക്കല്ലാ എംബഗൈലി അഹദിൻ മിൻ ബഅദി. പടച്ചവനെ, എനിക്ക് ശേഷം ഒരാൾക്ക് വേണമെന്ന് പോലും തോന്നാത്ത ജാതി ഭരണം എനിക്ക് തരണേന്നാണ് ചോദ്യം. അതിനാൽ അങ്ങനെ ചോദിച്ചില്ല, മാക്സിമം ആഗ്രഹിക്കില്ല. സത്യവിശ്വാസി ആഗ്രഹിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയാണ് ആ ദുആ. മാക്സിമമാണ് ആഗ്രഹിക്കേണ്ടത്. എന്തെങ്കിലും ലൊട്ടിലൊടുത്ത് എൽ ഡി ക്ലർക്ക് ആയാൽ മതി എന്നല്ല ചിന്തിക്കേണ്ടത്. മുഹമ്മദ് ഖസാലി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളോട്, ഒരു വിദ്യാർത്ഥി ശരിയായ മൂമിനാകണമെങ്കിൽ ആ കോഴ്സ് പഠിച്ചിട്ട് ഒരു മനുഷ്യൻ എത്ര ഉയരത്തിൽ എത്തിയിട്ടുണ്ടോ അതിന്റെ അപ്പുറം കണക്കിന് ലക്ഷ്യമായി സ്വീകരിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മൂമിനാകുന്നത്. അല്ലാതെ എനിക്കും ഒരു ജോലിയെന്ന് ചിന്തിക്കുകയും ഇടവേളയിൽ പോയിട്ട് നിർവാസം നിസ്കരിക്കുന്നത് കൊണ്ട് മാത്രമേ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അവൻ മൂമിനാവില്ല. പിന്നെന്ത് വേണം? ഈ കോഴ്സ് പഠിച്ചിട്ട് ഒരു മനുഷ്യൻ എത്ര ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ടോ അതിന്റെ അപ്പുറം കണക്കിന് ലക്ഷ്യമായി സ്വീകരിക്കണം, അഥവാ പഠനത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദായി മനസ്സിലാക്കണം. എന്നിട്ട് ജിഹാദിൽ ഉള്ള ലക്ഷ്യം എന്താണ്? മാക്സിമം എന്താണോ നേടാൻ കഴിയുക അതാണ് ജിഹാദിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും കൊണ്ട് തൃപ്തിപ്പെടലല്ല. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ദുആ അതിനാണ് അള്ളാഹു തആല അത് പഠിച്ചു തരുന്നത്. ഇങ്ങനെ മാക്സിമം ആഗ്രഹിക്കാൻ കഴിയണം നമുക്ക്. സ്വാഭാവികമായിട്ടും യൂസുഫ് അലൈഹിസ്സലാം ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുകയാണ്, ഭൂമിയുടെ ഖജനാവ് എന്നെ ഏൽപ്പിക്കും. രാജാവ് കണ്ട സ്വപ്നം, അതിന്റെ അർത്ഥം നാടാകെ പട്ടിണിയിലേക്ക് പോകാൻ പോകുന്നു എന്നാണ്. എന്താ പരിഹാരം?
എന്താ പരിഹാരം എന്ന് നമ്മുടെ സങ്കല്പത്തിനെ ഒരു ആത്മീയ നബിയോട് ചോദിച്ചാൽ എന്തോ ഒന്ന് പരിഹാരം വേണമെങ്കിൽ ഒന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ദ്വേഷാണോ ഒന്ന് ഊതാണോ മന്ത്രിക്കാന്നൊക്കെ പറയല്ലാതെ ഒരു നബിയോട് അത് ചോദിക്കാൻ തന്നെ പോകും. പാർലമെന്റിന്റെ മുമ്പിൽ വന്ന ഒരു പ്രശ്നം രാജ്യത്ത് ഭയങ്കര മാന്യം വരാൻ പോകുന്നു, രാജ്യത്ത് ഭയങ്കര മാന്യം വരാൻ പോകുന്നു എന്ന് കൂടെ കൊണ്ടു നടക്കുന്ന ആ കാടി ഉത്സവന്മാരോട് പോലും ചോദിച്ചിട്ടില്ല. അത് പിന്നെയും ചോദിക്കില്ല, അവിടെ മറ്റേ ആഫീസിൽ ചെന്നിട്ടാണ് അംബാനിയുടെ അവിടെയാണ് ചോദിക്കല്. അല്ലാതെ ഒരു ആത്മീയതയുടെ ആളോടത് ചോദിക്കുന്ന സങ്കല്പം ഉദിക്കുന്നില്ല. പക്ഷെ അവിടെ ചോദിക്കപ്പെട്ടത് യൂസുഫ് അലൈഹി ഇസ്ലാമിനോടാണല്ലോ. അതുകൊണ്ടാണ് പറയുന്ന പരിഹാരം ഈ ഭൂമിയുടെ ഖജനാവുകൾ എന്നെ ഇങ്ങോട്ട് ഏൽപ്പിക്കും, ഞാനതിന്റെ വിവരമുള്ള സൂക്ഷിപ്പുകാരനാണ്, വിശ്വസ്തനാണെന്ന് അതിന്റെ മുമ്പേ തെളിയിച്ചിട്ടുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് ജീവിതം കൊണ്ട് ജീവൻ പറയാൻ വെച്ച് തെളിയിച്ചിട്ടുള്ള റബ്ബി സ്ഥിതിനി അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഉനി, പടച്ചവനെ ആ പെണ്ണുങ്ങൾ വിളിക്കുന്നതിനേക്കാളും ആ തോന്നിയാസത്തെക്കാളും എനിക്കിഷ്ടം ജയിലിൽ പോയി കിടക്കുന്നതാണ്. ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോ പറഞ്ഞത് ആ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞത്, അവരെ വിട്ടാക്കട്ടെ ഞാൻ എന്താ കുറ്റം ചെയ്തു എന്നുള്ളത്. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു, ഏയ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളാണ് ചെയ്തത്. അങ്ങനെ നിരപരാധിത്വം എഴുതി ഒപ്പിടിച്ച ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തു വരിക. വേണ്ട, ഞാൻ ജയിലിൽ കിടന്നോളാം, എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിയാടി കിട്ടിയ മതി നല്ല മോഹിച്ചത്. ഇങ്ങനെ ജീവൻ കൊണ്ട് വിശ്വാസ്യത തെളിയിച്ചിട്ടുള്ള യൂസുഫ് ഏൽപ്പിച്ചു കൊടുക്കാൻ പിന്നെ വേറെ തടസ്സമൊന്നുമില്ല, ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരാളൊറ്റക്ക് മൂമിനായിട്ടുള്ള കാലത്ത് ഏറ്റെടുത്ത ഈജിപ്ത് ജനകോടികൾ വിശ്വാസികളായുള്ള കാലത്ത് കളഞ്ഞു കുളിച്ചു. നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. നമ്മൾക്ക് ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ ഒന്ന് മതിയാകും, നമ്മൾ മുഅ്മിനാകുമ്പോൾ ഒന്ന് മതിയാകും. പക്ഷേ നാം നമ്മുടെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ മലയോളം ഉയരത്തിന് കുന്നുകൂട്ടാനുണ്ടായിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരാളുള്ള കാലത്ത് ഈജിപ്തിന്റെ ഭരണം സത്യവിശ്വാസികളുടെ കയ്യിൽ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത ജനതയുള്ള കാലത്ത് അത് കളഞ്ഞു. എങ്ങനെയാണ് കളഞ്ഞത് നമുക്കറിയാലോ, എന്താ കളഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. അങ്ങനെയാണ് അടിമത്തത്തിലേക്ക് പോയത്, എത്ര വലിയ പ്രോസസ്റ്റാറ്റാണ് സഹോദരന്മാരെ. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് കണ്ണാടി നോക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് കണ്ണാടി നോക്കുമ്പോൾ തോന്നുന്നു നമുക്ക്. ഇന്ത്യയുടെ ചരിത്രവും മുസ്ലിങ്ങളുടെ ചരിത്രവും കൂടി നിങ്ങളൊപ്പം വായിക്കുന്നു. അപ്പോ ഈജിപ്തിന്റെ ചരിത്രവും ഇസ്രായേലിയുടെ ചരിത്രവും കണ്ണാടിയായിട്ട് തോന്നുന്നു നമുക്ക്. വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്ന കാലത്ത് നേടിയെടുത്ത വലിയ നേട്ടങ്ങൾ നൂറ്റാണ്ടുകളോളം നിലനിർത്തിയത്, അതിലുമുണ്ട് ഉയർച്ചകളും താഴ്ചകളും ഖൈറും ശറുമൊക്കെ, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ എന്നിട്ട് കളഞ്ഞതോ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ബനീ ഇസ്രായേല് അവിടെ അനുഭവിച്ചത് തന്നെയാണ്. യഖ്തലൂൻ അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും, ആണുങ്ങളെ കൊന്നൊടുക്കുക, പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുക. ചരിത്രത്തിൽ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മൂസ അലൈഹിസ്സലാം വിമോചകനായിട്ട് രംഗത്ത് വരുന്നത്. ദീനിന്റെ കഴിവത്ത് ദീന് കൊണ്ടൊരു സമൂഹത്തിൽ ചെയ്യാനുള്ള പണി എന്താണ്, അത് പഠിക്കാനും ഇനിയും മൂസ നബിയിലേക്ക് പോകണം. മൂസ അലൈഹിസ്സലാമിനെ നബിയാക്കിക്കൊണ്ട് അല്ലാഹു തആല ആദ്യം പറയുന്നത് ഫിറഔന് വല്ലാതെ വിക്കാരിയായിരിക്കുന്നു, അങ്ങോട്ട് ചെല്ലു എന്നാണ്. അതെന്തിനാ, അത് രാഷ്ട്രീയമാണ്, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? നമ്മുടെ സങ്കല്പത്തിൽ പാരമ്പര്യ പഠനം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു നബിയുണ്ട്, അതാണെങ്കിൽ പറയേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെ അല്ലല്ലോ. പിന്നെ മൂസ നബി എന്തു വേണം? വളരെ സ്വകാര്യമായിട്ട് ആരെങ്കിലും ഒക്കെ കണ്ട് അല്ലാഹു മാത്രമാണ് ഇല്ലാഹ്, അവനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലെങ്കിൽ നരകത്തിൽ പോകും, ആരാധിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ വളർന്നു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ സംഭവിക്കുക എന്നല്ലാതെ ഇതങ്ങനെയല്ല. നേരെ ചെന്നിട്ട് ഇന്നാ റസൂല റബ്ബിക, നിന്റെ യജമാനം പറഞ്ഞേച്ചതാണ് ഞങ്ങളെ രണ്ടാളും, അർസിൽ മഅന ബനീ ഇസ്രായീൽ, ബനീ ഇസ്രായീലിനെ അടിമകളാക്കി വെക്കരുത്, അവരെ ഇങ്ങോട്ട് പറഞ്ഞുവിടണം. കടുത്ത വിചാരമാണ്. അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നു, അബ്ദുൽ ആലമീൻ
എന്തെന്നാണോ ഈ റബ്ബുല്ലാലമീൻ റബ്ബു ആവാഹിച്ച നിന്റെ വാപ്പാമാരുടെ റബ്ബു ചീത്ത പറഞ്ഞതല്ല, അത് ഞാനാണെന്ന് ഫിറവന് പറയാൻ കഴിയില്ല. പിന്നെ ആ റബ്ബ് പറഞ്ഞേറ്റിട്ട് വന്നതാണ് ഞങ്ങള്. ഇങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം. ഇതൊക്കെ കേട്ടപ്പോ ഇതം വന്നിരിക്കുന്നത് നാട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാനാണ് എന്ന കമന്റാണ് പിന്നെ പാസാക്കുന്നത്. ഇങ്ങനെ വിചാരികളോട് നേരിട്ട് സംസാരിക്കുന്ന മൂസ അലൈഹി ഇസ്ലാമിനെയാണ് കാണാൻ കഴിയുക. നമുക്ക് വിമോചിപ്പിക്കുകയാണ്, വിമോചിപ്പിക്കുകയാണ് ജനതയെ. അതാണ് മുഹറമ്പത്തിന് നടന്നത്. 30 കൊല്ലത്തോളം നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങള്, കൊടുമ്പിരി കൊള്ളുന്ന സംവാദം, മോചിതത്തിന്റെ പ്രദർശനം, ഭീഷണികൾ, പരീക്ഷണങ്ങൾ, ശിക്ഷകൾ, പ്രാർത്ഥിച്ച് ശിക്ഷ മാറ്റിക്കൊടുക്കുന്നത്, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഫിറൗനും പ്രവൃത്തികൾക്കും, രക്തം, തേള്, തേനി കുറയണ്ടല്ലോ. മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്ന ഇതൊന്ന് പ്രാർത്ഥിച്ച് മാറ്റിത്തന്നാൽ ഞങ്ങൾ ചെയ്തിത്തരാം. ഇങ്ങനെ അപ്പോഴൊക്കെ വീണ്ടും പഴയ നിലപാടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇങ്ങനെ 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് അസിരിബിയെ ബാധിച്ച അല്ല പറഞ്ഞു. എന്റെ അടിമകളെയും കൊണ്ട് രാത്രി പുറപ്പെട്ടു കൊള്ളണം. കടലിലടിച്ച് അവർക്ക് അവിടെ ഒരു ഉണങ്ങിയ വഴിയുണ്ടാക്കി കൊടുക്കുക. ലാ തഖാഫു ദറക്കൻ, പിടികൂടുന്നു പേടിക്കേണ്ടതില്ല. വലാ തഖ്ഷ, ഭയപ്പെടേണ്ടതില്ല. പർവ്വതം പോലെ വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. കടലിന്റെ ആഴത്തിലൂടെ ഇടുങ്ങിയ റോഡ് മുകളിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഉയരത്തിൽ വെള്ളം നിൽക്കുകയാണ്. കട്ടയായിട്ട് ഉണങ്ങിയ വഴി സ്വാഭാവികമായിട്ടും പേടിയാകും. വലാ തഖ്ഷ, പേടിക്കണ്ട. അങ്ങനെ 30 കൊല്ലം കഴിയുമ്പോഴാണ് ഈ വഹി വരുന്നത്. അതുവരെ ത്യാഗപൂർണമായിരുന്നു. അന്ന് പറഞ്ഞത് എന്താണ്? ഖുർആൻ അത് പറഞ്ഞു തരുന്നുണ്ട്. സബ്ര് കൊണ്ടും സലാത്ത് കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാകുകയും. കുറെ ആളുകൾ കേട്ടു, കുറെ ആളുകൾ പകുതി കേട്ടു, കുറെ ആളുകൾ കാല് കേട്ടു, കുറെ ആളുകൾ ആ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഉണ്ട്, എല്ലാവരെയും മോചിപ്പിക്കുകയാണ്. അവരുടെ ഈമാന്, അവരുടെ ഇഖ്ലാസ്, അവരുടെ തഖ്വ, അവരുടെ ജീവിത വിശുദ്ധി, അതൊക്കെ ഉള്ളവരെ അതൊക്കെ അളന്നിട്ടല്ല മോചിപ്പിച്ചത്. അടിമത്തം അനുഭവിക്കുന്ന എല്ലാവരെയും മോചിപ്പിക്കുകയായിരുന്നു. ആരൊക്കെ ഉണ്ടതിന്? ചെങ്കടല് കടന്ന് കുറച്ച് കഴിയുമ്പോ ഉള്ള ആഭരണങ്ങളൊക്കെ ഒരുക്കിയിട്ട് പശുക്കുട്ടിനുണ്ടാക്കി ആരാധിക്കുന്ന തനി അന്ധവിശ്വാസി വരെ കടല് കടത്തി മോചിതത്തിലൂടെ മോചിപ്പിച്ചതിലുണ്ട്. അതെന്താ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അയാളുടെ തെക്കുക അളന്നിട്ടല്ല അയാൾ രക്ഷപ്പെടണമെന്ന് വേണ്ടി ആഗ്രഹിക്കലും അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കലും പ്രവർത്തിക്കലും. പകരം മനുഷ്യനെ അടിമകളാക്കാൻ സമ്മതിക്കരുത്. അനീതിക്ക് ഇരയാകുമ്പോ അവന്റെ തെക്കുക, അവന്റെ അന്ധവിശ്വാസം, അവന്റെ വിശ്വാസം, അവന്റെ ഭിന്നത്ത്, അവന്റെ വിധിയത്ത്, ഇതെല്ലാം കൂടി ഒന്ന് അളക്കാൻ പോകരുത്. അങ്ങനെയായിരുന്നെങ്കിൽ സാമിരിയെ പുറത്തിട്ടിട്ട് പോകണമായിരുന്നു. അല്ല, അയലും കിടത്തി അക്കര, എന്താ ചെയ്തത് സാമിരി എന്ന് ചോദിക്കുമ്പോ ഞാൻ പ്രവാചകന്റെ അസറു റസൂൽ എടുത്തു എന്നാ പറഞ്ഞത്. അസറു റസൂൽ നമുക്കിപ്പോ അല്ലോണം തിരിയും. അതെടുത്തു, എന്നിട്ട് അത് സ്വർണവുമായി കൂട്ടിക്കലർത്തി എല്ലാവരുടെ ആഭരണങ്ങളും കൊണ്ടൊന്ന് ഉരുക്കി, എന്നിട്ട് കുക്കറയിടുന്ന ഒരു പശുക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മൂസായെ കാണാനില്ല, വണ്ട ഇതാവും പോയി, ജീജിനെ ആരാധിച്ചോന്ന്. ഇതല്ലേ ചെയ്തത്? ഇപ്പോഴും അസറു റസൂലിമെ തന്നെയാണ് ഉമ്മ സമുദായത്തിന്റെ കുളത്തു. റസൂലിന്റെ അധ്യാപനങ്ങളിലല്ല, റസൂലിന്റെ മുടി, റസൂലിന്റെ നഖം, റസൂലിന്റെ കട്ടി, റസൂലിന്റെ ചെരുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുമായിട്ടാണ് എപ്പോഴും പിടുത്തം. ഇതേ സോക്കടന്നെയാണ് സാമീപിക്കുണ്ടായിരുന്നത്. അതേസമയത്ത് പോകുമ്പോ പറഞ്ഞ അധ്യാപനങ്ങൾ അതൊക്കെ പോയി പണി നോക്കട്ടെ എന്ന് വെച്ചു. ആ സമൂഹത്തെയാണ് രക്ഷപ്പെടുത്തിയത് നടത്തം ചെങ്കടൽ കടത്തിയിട്ട്. കാരണം അടിമത്തം അല്ലെങ്കിൽ അധസ്ഥിതമായ അവസ്ഥ, പിന്നോക്കമായ സാഹചര്യം, അത് സ്വാഭാവികമായിട്ട് തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിന് അതിന്റെ ഇരകളെ ആക്ഷേപിച്ചത് കൊണ്ട് മാത്രം പരിഹാരമാകുകയില്ല. പകരം അവർക്ക് ജീവിക്കാൻ പറ്റുന്ന, പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, അന്തസ് ഉണ്ടാകുന്ന, നീതി കിട്ടുന്ന, മനസമാധാനത്തോടുകൂടി കൈകൂടാൻ പറ്റുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ചെയ്തത്. നമ്മുടെ മുമ്പിൽ വേറെന്താ വഴിയുള്ളത്? നമ്മൾ ഉണ്ട് എന്ന് വിചാരിച്ചതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭീഷണിപ്പെടുത്തിയിട്ടാണ് മതം മാറ്റിയത്.
ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പൊ ആരോ എന്താ ചെയ്തു എന്നാവോ, അപ്പൊ എന്താ സംഭവം, നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മുഅ്മിനായില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിന്റെ എത്ര നിരുപദ്രവിയായ വർത്തമാനമാണത്. സഹോദര, സത്യവിശ്വാസിയായി മരിച്ചില്ലെങ്കിൽ നമ്മൾ മരണാനന്തരം നരകത്തിൽ, നമ്മളൊന്നും കാട്ടില്ല, മരണാനന്തരം നീ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അല്ല, വിശ്വാസിയായിട്ട് മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ട് എന്നത് ഇസ്ലാമിലെ എത്ര വെജിറ്റേറിയൻ വർത്തമാനം. ഒരാൾക്കൊരു ഉപദ്രവം ഇല്ലാത്ത അതിഭീഷണിയാണെന്ന് വിലയിരുത്തപ്പെടുന്നിടത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത, ആർക്കും അരോസരമുണ്ടാക്കാത്ത, ആരും എതിർക്കാൻ സാധ്യതയില്ലാത്ത, ആർക്കും ഒരു പ്രയാസവും തോന്നാത്ത ദീന് മാത്രം പറഞ്ഞാൽ മതി എന്നാണെങ്കിൽ കീപ് മം, ഒന്നും മിണ്ടാനില്ല. അള്ളാഹു ഏകനാണെന്ന് പറയുന്നത് ഭീഷണിയാണ്, അല്ലെങ്കിൽ അവഹേളനമാണ്. നരകത്തിൽ പോകുമെന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തലാണ്. എന്താ ബാക്കിയുള്ളത്, എന്താ പറയാനണ്ടിരിക്കുന്നത്? അങ്ങനെ മറ്റാരുടെയെങ്കിലും അനുവാദത്തിലും ഓസാരത്തിലും കഴിഞ്ഞുകൂടുന്നതല്ല അള്ളാഹുവിന്റെ ദീനിന്റേതാണ്. പകരം സത്യവിശ്വാസികൾ ഈമാനിന്റെ അടിത്തറയിൽ അനീതിക്കെതിരെ വെരലി ചൂണ്ടാൻ മൂസാ അലൈഹി സ്വലാമിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അക്രമത്തിനെതിരെ സംസാരിക്കാൻ അവർക്ക് നാക്കുയരേണ്ടതുണ്ട്. അതിന് മൂസാ അലൈഹി സ്വലാമിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. ആ പാഠം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഉജ്ജ്വലമായ ആരാധനാ കർമ്മമാണ് മുഹറമ്പത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. സുന്നത്ത് നോമ്പ് അല്ലാതെയും ഒരുപാടുണ്ട്. ആ സുന്നത്ത് നോമ്പിനൊന്നും ഇത്ര വലിയ പ്രതിഫലം ഓഫർ ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ അവന്റെ ദിനചര്യ എന്നോണം വ്യാഴാഴ്ച തിങ്കളാഴ്ചയൊക്കെ നടക്കുന്നൊരു കാര്യമാണ്. പക്ഷെ മുഹറമ്പത്തിന്റെ നോമ്പ് നോക്കുന്നത് ഉജ്ജ്വലമായ ഒരു ചരിത്ര പാരമ്പര്യത്തോട് സ്വന്തത്തിനെ ചേർത്ത് നിർത്തുകയാണ് വിശ്വാസി ചെയ്യുന്നത്. വെറുതെ അല്ല ബമ്പർ ഓഫർ അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദീനുൽ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളൊന്നും ചടങ്ങുകളല്ല. ഓരോ കർമ്മത്തിനും അതിൻ്റെതായ ഉദ്ദേശ്യങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. വെറുതെ എന്തോ ഒരു പൂജയും വഴിപാടുമല്ല ദീനുൽ ഇസ്ലാമിന്റെ നമസ്കാരം പോലും. അതുകൊണ്ടാണ് പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ പറഞ്ഞത് യായുവല്ലതീ നാമനോ ഇസ്തഈനോ ബിസ്ബിരി വസ്ബറ ഇന്നഹാല കബീറത്തും ഇന്നഹാല ഖാശിഈൻ. സത്യവിശ്വാസികളെ സബ്ർ കൊണ്ടും സലാത്ത് കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടുകയും, സബ്ർ കൊണ്ടും സലാത്ത് കൊണ്ട് സ്വർഗം തേടുകയും, സലാത്ത് കൊണ്ട് കൂലി നേടുകയും, സലാത്ത് കൊണ്ട് സ്വർഗത്തിൽ ഉയർന്ന പദവികൾ നേടുകയും, സലാത്ത് കൊണ്ട് പ്രതിഫലം വാരിക്കൂട്ടുകയും എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ആർക്കും മനസ്സിലാകും. പക്ഷേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും ഭീഷണികളും അക്രമങ്ങളും അനീതിയും അനുഭവിക്കുമ്പോൾ ഇസ്തഈനോ ബിസ്ബിരി വസ്ബറ എന്ന് പറഞ്ഞാൽ ആർക്കാ മനസ്സിലാവുക? അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മക്കയില് പീഡനങ്ങളും മർദ്ദനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ പലരും വന്നിട്ട് ചോദിക്കുകയാണ് ശരിയെ തിരിച്ചുനാല് കൊടുത്തുകൊള്ളട്ടെ ഞങ്ങള്. ഒരുപാട് ആളുകൾ വന്നാൽ ചോദ്യം ചോദിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ബിൻഅഫ്രിയോട് ചോദിക്കുന്നു, നബിയെ മുശ്രിക്കായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇത്തിരി നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ സകലം വന്നിട്ട് മെക്കത്ത് കയറുകയാണല്ലോ, ഞങ്ങൾ പച്ച നീയരായി പോയിരിക്കുന്നു, വിട്ടില്ല മുൻസലാസിന് വാചകം മുഴുവനാക്കാൻ വിട്ടില്ല. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞ് ജനതയോട് പൊരുതണമെന്നാണോ പറഞ്ഞു തരുന്നത്? സംസാരം മുഴുവനാക്കാൻ പറ്റില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അലം തറ ഇലല്ലദീന ഖീലനഹും കുഫു ഐദിയകും വഅഖീമുസ്സലാ, കൈയടക്കി വെക്കൂ നമസ്കാരം നിലനിർത്തി. കൈയടക്കി വെക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായി. അതിന്റെ കൂട്ടത്തിൽ എന്തിനാ നമസ്കാരം പഠിപ്പിക്കണേ? നിസ്കാരം അതും കൂടി എന്താ വന്നെന്നാണ് നമ്മൾ ചോദിക്കുക. ഇയാൾക്ക് എന്താ ഒരു വിഷയം പറഞ്ഞാൽ പോരെ, ഒരേ ഒരു ഒരുപാട് വിഷയം ഇങ്ങനെ ഒപ്പം പറയണത് എന്താണെന്ന് അള്ളാഹു തആലയോടും ചോദിക്കായിരുന്നു. നമുക്ക് ഉപ്പു ഐതിയക്കും എന്ന് പറഞ്ഞത് ആളുകൾ കുഴപ്പമുണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവിടെ എന്തിനാണ് നിസ്കാരം പഠിപ്പിക്കുന്നത്? നമസ്കാരം നമുക്ക് തിരിയാത്തത് കൊണ്ടാണ്, നമസ്കാരം നമുക്ക് തിരിയാത്തത് കൊണ്ടാണ്. സത്യവിശ്വാസിയുടെ പവർ പ്ലഗ് അതാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് മൂസാ അലൈഹി സ്വലാമിനെ ഫിറഔന്റെ അടുത്തേക്ക് പറഞ്ഞ കേൾക്കുമ്പോ പറഞ്ഞത് അക്മി സലാത്തലിരിക്കിരി അലാത്തീ മാക്കുമ പേടിക്കേണ്ട, ഞാനുണ്ടാകും കൂടെ. അലാത്തലിയാത്തിരിക്കിരി, എന്നെ ഓർക്കുന്ന കാര്യത്തിൽ ഒരു അമാന്തവും വരുത്തരുത്. അക്മി സലാത്തലിരിക്കിരി, എന്നെ കുറിച്ചുള്ള ബോധം നിലനിർത്താൻ നമസ്കാരം നിലനിർത്തണം. ഫിറഔന്റെ അടുത്തേക്ക് പോകുമ്പോൾ നിസ്കരിക്കണം. ഇസ്രായേൽ കരയുന്നു, അത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറഞ്ഞിരുന്നു. തഹജ്ജുദിനെ കുറിച്ച് പറഞ്ഞത് അവിടെയാ, ഇസ്ര പോകാൻ പോവുകയാണ്, നല്ലോണം നിസ്കരിച്ചെന്നാണ്. എന്നതുപോലെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്, നല്ലോണം നമസ്കരിച്ചു. നമസ്കാരത്തിലൂടെ എന്തുണ്ടായി വരണം? നല്ല ഊർജസ്വലനായ, ആർജവമുള്ളവനായ, കരുത്തും തന്റേടവുമുള്ളവനായ,
ആ ഒരു ഭീഷണിക്ക് മുമ്പിലും പതറാത്ത ഈമാനുള്ള, അള്ളാഹുവിനോടും അവന്റെ ദീനിനോടും ഗുണകാംക്ഷയുള്ള, എന്തും ത്യജിക്കാൻ സന്നദ്ധതയുള്ള, കരുത്തുറ്റ ഒരു മൂമിനുണ്ടായി വരണം ആരാധനാ കർമ്മങ്ങളിലൂടെ. അപ്പോഴാണ് ആരാധന ആരാധനയാകുന്നത്. അല്ലെങ്കിൽ എന്താ സഹോദരന്മാർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു, അഞ്ചു നേരം വന്നിട്ട് കുനിയെ നിലരൊക്കെ ചെയ്യുന്നവന് കാരുണ്യമാരായ അള്ളാഹു സാർ എന്നാ ചെടി സ്വന്തം അങ്ങനത്തെ എന്താ കാര്യമില്ല നമ്മുടെ കുനിയിൽ നിന്ന് വരുന്നത് കൊണ്ട്. നമ്മളിലൊന്നും അത് സംഭവിക്കുന്നില്ലെങ്കിൽ കൊണ്ടും സലാത്ത് കൊണ്ടും സഹായം തേടുക എന്ന് പറഞ്ഞത് ഖുശൂഇല്ലാത്തവർക്ക് നടക്കാത്ത കാര്യമാണ്, പ്രയാസമേറിയ കാര്യമാണ്. അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നും അവനാണ് എന്റെ രക്ഷകനെന്നും ഞാൻ അവന്റെ അടിമയാണ് എന്നും അവൻ വിധിക്കാത്തതൊന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്നും അവന്റെ ദീനിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് എന്നും എന്ത് സംഭവിച്ചാലും അവന്റെ കൂടെ അവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കാനില്ലെന്നും ചിന്തിക്കുന്ന സത്യവിശ്വാസി അള്ളാഹുവിന്റെ മുമ്പിൽ തലവിരിക്കുമ്പോ ആ കുനിയിൽ അവനൊരു അന്തസ്സായിരിക്കും, മറ്റൊരു കേവലം ഒരു ചടങ്ങായിരിക്കും. ഇങ്ങനെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ശരിയായി പഠിക്കണമെന്നാണ് ഈ നോമ്പ്, മുഹറം പത്തിലെയും ഒമ്പതിലെയും നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു സൂചന എന്ന് പറയുന്നത്. ഒരു ചരിത്ര സംഭവമായി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ആരാധന നടത്താൻ പറയുകയാണ് നമുക്ക്. പക്ഷെ ആ ചരിത്ര സംഭവം എന്താണെന്ന് നമുക്കറിയില്ല, എന്താണെന്ന് നമ്മൾ പഠിക്കുന്നില്ല, എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുമില്ല. പിന്നെ ആ നോമ്പിന്റെ ആകെ ഒരു തത്വം എത്രാം തീയതിയാണ്, എന്നാണ് മുഹറം പത്ത്, എന്നാണ് ഒമ്പത്, ഇതിപ്പോ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലേ ഉള്ളൂ അത് കൂടി തർക്കം. എന്തിനാണ് നമ്മളോട് ഈ നോമ്പ് നോയിക്കാൻ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ആ സംഭവവും ഈ നോമ്പുമായുള്ള ബന്ധം, ഇപ്പൊ നമുക്കതിന്റെ പ്രസക്തി എന്താണ്? ഇങ്ങനെയൊരു ആലോചന നമുക്ക് സാധ്യമല്ലേ? അങ്ങനെയാകുമ്പോൾ ദീനുൽ ഇസ്ലാം ഇപ്പൊ ഇറങ്ങിയതുപോലെ നിത്യ നൂതനമായിട്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ പരിഹാരം ദീനുൽ ഇസ്ലാമിലൂടെ തന്നെ നമ്മുടെ മുമ്പിൽ സൂര്യൻ ഉദിക്കുമ്പോലെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇതൊക്കെ കേവലം ചടങ്ങുകളായി തുടങ്ങി ചടങ്ങുകളായി അവസാനിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ ദീനിന്റെ അന്തസത്ത ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.